ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വാവനേത്ര സിനിമാ കൊട്ടക. സിനിമാ കൊട്ടകയുടെ ഇന്നത്തെ കാഴ്ചകളിൽ നമ്മളുള്ളത് ആലപ്പുഴ ജില്ലയിലെ ഉളവൈപ്പിനടുത്തുള്ള തൃശ്ശേരി എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രദേശത്താണ്. ഇവിടെ മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ലൊക്കേഷൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ തേടി വന്ന ആ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരിടം. ഇതൊരു 300 വർഷം, ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ള ഒരു തറവാടാണ്. വലിയറ മന എന്നാണ് ഈ തറവാട് അറിയപ്പെടുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂരിനടുത്തുള്ള തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ കാണുന്ന ഈ തറവാടിൻ്റെ പടിപ്പുരയാണ്. അപ്പോൾ ഈ ഒരു വിഷ്വറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടായിരിക്കാം ഏതൊക്കെ സിനിമകളിലാണ് നിങ്ങൾ ഈ തറവാട് കണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോയേക്കാം. അതിലാദ്യം നമ്മൾ പറയുന്നത് ദിലീപേട്ടൻ നായകനായ കമ്മാര സംഭവം എന്ന സിനിമയാണ്. കമ്മാര സംഭവം എന്ന സിനിമയിൽ മുരളി ഗോപിയുടെ വീടായിട്ട് കാണിച്ചിരുന്നത് ഈ ഒരു തറവാടായിരുന്നു. അതുപോലെ തന്നെ കെ മധു സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനെത്തിയ ക്രൈം ഫയൽ എന്ന സിനിമയിൽ ബിഷപ്പ് ഹൗസായിട്ട് അവർ ചിത്രീകരിച്ചിരിക്കുന്നതും ഈ ഒരു തറവാടാണ്. പിന്നെയുള്ളത് നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത കോമഡി എൻ്റർടൈനർ ദിലീപേട്ടൻ തന്നെ നായകനായ മൈ ബോസിൽ ദിലീപേട്ടൻ്റെ വീടായിട്ട് കാണിക്കുന്ന കുറച്ച് പോർഷൻസ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഹായ് ഗ്രാൻഡ്മാ. ആ മമ്മേ, ലെറ്റ്സ് ഹാവ് ഫൺ. ഐ ഡോണ്ട് കെയർ അബൗട്ട് മൈ ഫാദർ കോക്കനട്ട് ആൻഡ് തക്കാളി കറി എന്നൊക്കെ പറഞ്ഞ ഒരു വരവേ അങ്ങോട്ട് വരും. എന്തിനാണോ ഈ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ നമ്മൾ അവിടെ ഇങ്ങനെ സൂയിച്ച് ജീവിക്കും. ഡോക്ടറെ കാണിക്കണമെന്നല്ല, മൂത്ത ക്ഷയാവും. തൂറാന്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്! കൺട്രിമാൻ, അയ്യേ, ഒരു അച്ഛനാണ് പറഞ്ഞത് ഈ വായുണ്ടല്ല ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടൂ ബാഡ്, ടൂ ബാഡ് കൺട്രി പീപ്പിൾ. ഹഷ്. നെക്സ്റ്റ് ഫഹദ് ഫാസിൽ നായകനായെത്തിയ അതിരൻ എന്ന് പറയുന്ന മൂവിയായിരുന്നു. അപ്പോൾ അതിരനിൽ സായി പല്ലവിയുടെ വീടായിട്ട് കാണിച്ചിരുന്നത് ഈ ഒരു തറവാടാണ്. അപ്പോൾ ഇവിടെ വെച്ച് രഞ്ജി പണിക്കനും സായി പല്ലവിയായിട്ടുള്ള കുറച്ച് കോമ്പോ സീനുകളും പിന്നെ ക്ലൈമാക്സിലുള്ള സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും മിക്ക സിനിമകളിലും ഈ ഒരു തറവാടിൻ്റെ ഈ ഫ്രണ്ട് വ്യൂ ആണ് മെയിനായിട്ട് അവർ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തറവാടിനടുത്ത് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് 2013 ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിയ ആമയൻ എന്ന സിനിമയുടെ ആ ഒരു പള്ളിയും ആ ഫഹദ് ഫാസിലിൻ്റെ വീടൊക്കെ നിന്ന ആ ഒരു ലൊക്കേഷനുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോയിട്ട് വരാം. നീ എന്നാ ചെയ്തേ?
കുട്ടിക്കാട്ടി വെച്ച് എന്താ ചെയ്യുന്നതെന്ന് അച്ചാച്ചൻ അടിച്ചോട്ടെ. എന്റെ പൊന്നു ചോദിച്ചെ ഞാൻ എന്റെ അപ്പന്റെ സ്ഥാനത്ത് എന്ന് പറയാം. ഇല വന്ന് മുള്ള വീണാലും മുള്ളു ചെന്ന് ഇല വീണാലും. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു നടവഴി എന്ന് അവസാനിക്കുന്നിടത്താണ് ആമേൻ സിനിമയുടെ മെയിൻ ലൊക്കേഷനായിരുന്ന ആ ഒരു പള്ളി അവർ സെറ്റിട്ടെടുത്തിരുന്നത്. അപ്പോൾ ഇരു സൈഡിലും വെള്ളത്താലൊക്കെ ചുറ്റപ്പെട്ട് തുരുത്തുപോലെയുള്ള മനോഹരമായൊരു പ്രദേശമാണ് ഇവിടം. ഇവിടെ വെച്ച് തന്നെയാണ് ബ്രദേഴ്സ് ഡേ, പൃഥ്വിരാജ് നായകനായ ബ്രദേഴ്സ് ഡേയുടെ ചില ഷൂട്ടുകളും അതുപോലെ തന്നെ വിനായകൻ നായകനായ എത്തിയ തൊട്ടപ്പൻ സിനിമയുടെയൊക്കെ ലൊക്കേഷൻ ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ നമ്മളിങ്ങനെ നടന്നു പോയി അങ്ങ് എൻ്റെ ചെല്ലുമ്പോൾ ആ കാണുന്ന വീടാണ് ആമേൻ സിനിമയിൽ ഫഹദ് ഫാസിലിൻ്റെ വീടായിട്ട് കാണിച്ചിരുന്നത്. സോളമാ, നീ നിന്റെ അപ്പൻ എസ്തപ്പനേക്കാൾ നന്നായി വായിക്കുന്ന അച്ചാച്ചൻ അറിയാം. നീ വായിച്ച ബാൻഡ് ജയിക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞാൽ നീ വായിച്ചോ, എവിടെ വേണമെങ്കിലും വായിച്ചോ. അപ്പോൾ ഈ തൊട്ടപ്പൻ സിനിമയിൽ നായികയുടെ വീടായിട്ട് കാണിച്ചിരുന്നതും അതേ വീട് തന്നെയാണ്. ഈ ഒരു സൈഡിലെ ഇതിപ്പോൾ ഒരു കെട്ട് അവർ മത്സ്യകൃഷിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെയൊക്കെ ഇവർ ക്ലീൻ ചെയ്ത് വരമ്പൊക്കെ കോരി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഇവിടെയാണ് ആ പള്ളി അന്നവർ സെറ്റിട്ടെടുത്ത്. കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇവിടെ. ഒന്നും വിചാരിക്കരുത്, വിഷമം കൊണ്ടോ പാപം. കാപ്പിപ്പൊടിയും പഞ്ചാരിയും തീർന്നിരിക്കുകയാണല്ലോ, അതെങ്ങനെയാ പിന്നെ അപ്പച്ചൻ കാപ്പി ഉണ്ടാക്കണേ? നീ എന്ന് ചുമ്മാതിരിക്കളാരെ, പഞ്ചാരിയും കാപ്പിപ്പൊടിയൊക്കെ മാലാഖമാര് കൊണ്ടുവന്നായിരിക്കും. മോനെ, അപ്പച്ചൻ വേറെ വല്ലതും പറഞ്ഞോടാ. അന്ന് ഞങ്ങൾ ഇവിടെയൊക്കെ വന്നൊന്ന് കണ്ടിരുന്നു, ആ ലൊക്കേഷനൊക്കെ കാണാൻ വന്നിരുന്നു. അതിൻ്റെ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം, നമ്മുടെ വീഡിയോയിലൂടെ ആഡ് ചെയ്തേക്കാം. കുമരങ്കരയുടെ ആകാശം ഒരു രാവും ഒരു പകലും പെയ്തിറങ്ങി. അതോടൊപ്പം മൂന്ന് മഹത്തായ കാര്യങ്ങൾ. അപ്പോൾ 2013 പുറത്തിറങ്ങിയ ആമേൻ സിനിമയെ ഒരു പ്രത്യേക ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നമുക്ക് തന്നിരുന്നത്. കാര്യം അതിൻ്റെ മ്യൂസിക് ആയാലും അതിൻ്റെ സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ടതാണ്. കാര്യം ഈ ഒരു ചെറിയൊരു പ്രദേശത്തു നിന്നാണ് അഭിനന്ദൻ രാമാനുജൻ എന്ന സിനിമാറ്റോഗ്രാഫർ ഒരു മനോഹരമായ കുറച്ച് വിഷ്വൽസ് നമുക്ക് ആ ഒരു സിനിമയിലൂടെ നമുക്ക് തന്നത്. അതിനെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. കാര്യം ഇവിടെ നിൽക്കും നമുക്ക് മനസ്സിലാവും വളരെ കുറച്ച്, ഒരു 5 സെൻറ്റ് പോലും ഇല്ല എന്ന് പറയാം അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം. ആ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും വളരെ ഗംഭീരമായിട്ടാണ് പുള്ളി അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആമേനിൽ തന്നെ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രമായ വിൻസൻ വട്ടോളി വന്നിറങ്ങുന്ന ആ ഒരു ബോട്ട് ചുറ്റിയും പരിസര പ്രദേശമൊക്കെ അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാവാലത്താണ്. അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും സജഷനിലും ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ലൊക്കേഷൻ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു സിനിമയുടെ മനോഹര ലൊക്കേഷൻ കാഴ്ചകളുമായി വീണ്ടും കാണുമ്പോൾ ബൈ ബൈ. ഇമ്മാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ. ഓ